ന്യൂസ് ടാഗ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. കാസർഗോഡ് വെച്ച് ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ അർത്ഥവത്തായ അഭിനന്ദനാർഹമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തൻ്റെ പാർട്ടിയിൽ കുറ്റമാരോപിക്കപ്പെടുന്ന കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തലകുനിക്കുന്നു എന്ന് അദ്ദേഹം പറയാൻ സന്നദ്ധനായത് തീർച്ചയായും നമ്മളെല്ലാവരും പോസിറ്റീവായി ക്രിയാത്മകമായി കാണേണ്ട ഒരു പ്രസ്താവന തന്നെയാണ്. അതിന് അദ്ദേഹം തയ്യാറായി എന്നുള്ളത് പാർട്ടി പക്ഷപാതിത്വവും അതുപോലെ തന്നെ സങ്കുചിതമായ കക്ഷിവാദവും മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ ഭരണപരമായ ഉത്തരവാദിത്ത നിർവഹണമെന്ന നിലക്ക് അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ ഉദാത്തമായ ഒരു സംഗതിയാണ്. ഇത് പറയാൻ കാരണം ഇന്നലെ ഇതേ പാർട്ടിയുടെ CPMൻ്റെ മറ്റൊരു വലിയ നേതാവ് A.വിജയരാഘവൻ അദ്ദേഹം LDFൻ്റെ കൺവീനറാണ്, ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറാണ്. അദ്ദേഹം നടത്തിയ പ്രസ്താവന അവിടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ഇരകളുടെ വീട് സന്ദർശിച്ചത് ശരിയായില്ല എന്ന പ്രസ്താവന നടത്തിയ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും അതുപോലെ തന്നെ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നുള്ളതും വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. വിജയരാഘവൻ അത് ശരിയായില്ല എന്ന് പറഞ്ഞു, പിന്നീട് തിരുത്തി. പക്ഷേ അത് ശരിയായില്ല എന്ന് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് എന്നത് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതുണ്ട്. വിജയരാഘവൻ ഒരു ചെറിയ നേതാവല്ല. വിജയരാഘവൻ പഴയ SFIയുടെ പ്രസിഡൻ്റായിരുന്നു, പിന്നീട് അദ്ദേഹം MP ആയിരുന്നു, രാജ്യസഭയിൽ അദ്ദേഹം ചീഫ് വിപ്പ് ആയിരുന്നു CPMൻ്റെ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുള്ള, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വഹിച്ചിട്ടുള്ള, ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കൺവീനറായിട്ടുള്ള ഒരാൾ ഇത്രയും ചീപ്പായിട്ട് ഇത്രയും തരംതാന്ന രീതിയിൽ സംസാരിക്കാമോ എന്നത് CPM ആലോചിക്കേണ്ടതാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു മരണ വീട്ടിൽ പോവുക എന്നുള്ളത് അത് കക്ഷിഭേദമന്യേ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അതെല്ലാവരും ചെയ്യേണ്ടതാണ്. ഇതൊരു സാധാരണക്കാരായ രണ്ട് പേർ കൊല്ലപ്പെട്ട ഒരു വീട്ടിൽ ഒരു മന്ത്രി പോയതിനെ ശരിയായില്ല എന്ന് പറയുന്ന ഒരാൾ ഒരു ജനാധിപത്യ പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കാൻ യോഗ്യനല്ല. കാരണം ഈ പാർട്ടിയുടെ മേൽ തന്നെ കുറ്റം ആരോപിക്കപ്പെടുന്നു, പാർട്ടി തന്നെ തലകുമ്പിട്ട് നിൽക്കുന്നു. ആ ഒരവസ്ഥയിൽ പ്രത്യേകിച്ചും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പലപ്പോഴും വിജയരാഘവൻ്റെ അടുത്ത് ഇതുപോലുള്ള നിലവാരം കുറഞ്ഞ പ്രസ്താവനകൾ ഉണ്ടാവാറുണ്ട്, മുമ്പും ഉണ്ടായിട്ടുണ്ട്, മുമ്പും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും CPM തന്നെയാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതും താക്കീത് കൊടുക്കേണ്ടതും. മരണ വീട്ടിൽ ആര് മരിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മരിച്ചാലും ആളുകൾ കക്ഷിഭേദമന്യേ പോകാറുള്ളതാണ്. പ്രത്യേകിച്ച് നേതാക്കന്മാർ, നേതാക്കന്മാർ മരിച്ച മരണ വീട്ടിലും കല്യാണത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. വളരെ അടുത്ത ദിവസമാണ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ ഒരു വിവാഹം നടന്നത്. ആ വിവാഹത്തിൽ എല്ലാ ഭരണകക്ഷിക്കാരും ഉണ്ടായിരുന്നു, എല്ലാ പ്രതിപക്ഷക്കാരും ഉണ്ടായിരുന്നു, എല്ലാ പാർട്ടി നേതാക്കളും ഉണ്ടായിരുന്നു. അവിടെ പോകുന്നതിലോ ആശംസ അർപ്പിക്കുന്നതിലോ ഒന്നും ആർക്കും ഒരു വിഷമവും ഉണ്ടായിട്ടില്ല, ആർക്കും ഒരു വിഷമം തോന്നുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുകയോ ചെയ്തിട്ടില്ല, ആരും അതിനെ വിമർശിച്ചിട്ടുമില്ല. എന്നാൽ ഈ രണ്ട് സാധാരണക്കാർ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ ചിലർ പോകാൻ പാടുണ്ട്, ചിലർ പോകാൻ പാടില്ല എന്ന് ക്ഷണിക്കുന്നത് ശരിയല്ല. പിന്നെ മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ ആ വീട് സന്ദർശിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ തൽക്കാലം ഇങ്ങോട്ട് വരേണ്ടതില്ല, പ്രതിഷേധമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നതും ഒരു ശരിയായ രീതിയാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. ഇത് എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വിജയരാഘവനെ പോലുള്ള ആളുകളുടെ തരംതാണ പ്രസ്താവനകൾ, ഉന്നത തലത്തിലിരിക്കുന്ന ആളുകളുടെ തരംതാണ പ്രസ്താവനകൾ നിയന്ത്രിക്കേണ്ടതുകൂടി പാർട്ടിയുടെ ചുമതലയാണ്. അത് നിയന്ത്രിക്കാതിരിക്കുമ്പോഴാണ് ഇത്തരം അക്രമങ്ങൾക്കുള്ള പ്രേരണ അണികൾക്ക് കൂടുതലുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ കേഡർ സ്വഭാവമുള്ള പാർട്ടികളിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നു. കേഡർ സ്വഭാവമുള്ള പാർട്ടികളിലെ ആളുകൾ
അവർ കേഡറിസത്തിൽ എപ്പോഴും അഭിരമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് വരമ്പത്ത് കൂലി കിട്ടുമെന്ന് ഒരു നേതാവ് പറയുന്നത്, സഖാവ് കോടിയേരി മുമ്പ് അങ്ങനെ പറഞ്ഞത് വലിയ വിവാദമായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ വിജയരാഘവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്കിപ്പോഴും മനസ്സിൽ ആ നിലവാരത്തിൽ നിന്ന് ഉയരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നേതാക്കന്മാർ വലുതാകുമ്പോൾ, വലിയ വലിയ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ലോക്കൽ നേതാക്കളുടെ സ്വഭാവം കാണിക്കരുത്. ലോക്കൽ നേതാക്കളുടെ സ്വഭാവം കാണിക്കുന്ന ആളുകളെ ലോക്കൽ തലത്തിലേക്ക് തരം താഴ്ത്തുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യേണ്ട ബാധ്യത അതാത് പാർട്ടികൾക്കുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത്തരം അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം ഓരോ പാർട്ടികളും ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് CPMന്റെ തലയിൽ ഇത്രയും വലിയ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്നതും അവർ തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിത്തീരുന്നതും. അത് ആ പാർട്ടി തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്.